നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവോത്ഥാനത്തിന്റെ തിരയിളക്കമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവലിംഗദാസ സ്വാമികളുടെ 155-ാമത് ജയന്തി ദിനാഘോഷം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേച്ചേരിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച സംഭവം. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അടാട്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന സുരേഷ് ബാബു ആത്മഹത്യ ചെയ്ത സംഭവം. അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. പെരിയമ്പലം സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ആളെ കയറ്റുന്നതിനിടെ ബസിന് പുറകിൽ വന്നിരുന്ന ലോറി ഇടിച്ച് 10 പേർക്ക് പരിക്ക്. ബസിന്റെ പുറകുവശം തകർന്നു. വാർത്തകൾ വിശദമായി. നവോത്ഥാനത്തിന്റെ തിരയിളക്കമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ 155-ാമത് ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിന്റെയും നവോത്ഥാന പോരാട്ടങ്ങളുടെയും സമരോജ്ജ്വലമായിട്ടുള്ള സമാനതകളില്ലാത്ത അനന്യമായ ഒരു ചരിത്രത്തെ കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിച്ചു. സ്വാമി ധർമ്മചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്നാരണദേവി വിദ്യാഭ്യാസ വാഗ്ദാനം നിർവഹിച്ചു. കൗൺസിലർമാരായ സ്മൃതി മനോജ്, ഫൈസൽ കാനാമ്പള്ളി, KV ഷാനവാസ്, SNDP ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ, നഗരസഭാ മുൻ ചെയർപേഴ്സൺ സതിരത്നം സുരേന്ദ്രൻ, സദ്ഗുരു ശിവലിംഗദാസസ്വാമി ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PV മധുസൂദനൻ, സമുദായ ദീപികായോഗം പ്രസിഡന്റ് പ്രൊഫസർ CC വിജയൻ, സെക്രട്ടറി KR രമേശ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. പെരിയമ്പലം ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ആളെ കയറ്റുന്നതിനിടെ പുറകിൽ അമിത ഭാരം കയറ്റി വന്നിരുന്ന ലോറി ഇടിച്ച് 10 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച കാലത്ത് 7 സംഭവം. ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന ഗ്ലോബ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് 100 മുന്നിലേക്ക് നീങ്ങുകയും ചെയ്തു. ബസിന് പുറകുഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ബസ്സിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. വഴിയാത്രക്കാരനും പരിക്കുണ്ട്. റോഡിൽ തിരക്ക് ഇല്ലാതിരുന്നതിനാലും ബസ്സിൽ യാത്രക്കാരുടെ എണ്ണം കുറവായിരുന്നാലും വൻ ദുരന്തം ഒഴിവായി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി. ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കേച്ചേരിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വ്യാഴാഴ്ച വൈകിട്ട് 7:30 കേച്ചേരിയിൽ വെച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരി, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗ ഡയറക്ടറുമായ ധനേഷ് ചുള്ളിക്കാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നേതാവ് ഗ്രീഷ്മ സുരേഷ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. CPM ഭരിക്കുന്ന കരുവന്നൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ച തുക ചികിത്സ ആവശ്യത്തിനായി ലഭ്യമാകാത്തതിനെ തുടർന്ന് റിട്ടയേർഡ് ഹെൽത്ത് അസിസ്റ്റന്റായ ഫിലോമിന മരിക്കാനിടയായതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിങ്കൊടി കാണിച്ചത്. ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CC ശ്രീകുമാർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM ഷംസുദ്ദീൻ, പഞ്ചായത്ത് അംഗം ആന്റോപോൾ, AM ജമാൽ, കെ ഗിരീഷ് കുമാർ, ഷാജി പാറപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചത്. കുന്നംകുളം ACP TS സിനോജിന്റെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചവരെ അറസ്റ്റ് ചെയ്തത്. ജാമ്യത്തിലിറങ്ങിയ പ്രവർത്തകർക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. സമ്പൂർണ ഖരമാലിന്യ ശുചിത്വ പദവി പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണ യജ്ഞം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, ശൈലജ സുധൻ, A സായിനാഥൻ, നഗരസഭാ സെക്രട്ടറി ബീന S കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MP വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ, NSS വോളണ്ടിയർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. അടാട്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന കുന്നത്തൂർ ചിറ്റഴി സുരേഷ് ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. 1 റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡയറക്ടർക്ക് നോട്ടീസ് നൽകി. April 28 ഉച്ചയോടെയാണ് സുരേഷ് ബാബു വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത്.
ഇദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന പുന്നിയൂർ പഞ്ചായത്തിലെ ഏതാനും ഫയൽ കാണാതായതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് പരാതി. ഓഡിറ്റ് നടക്കുന്നതിനാൽ ഫയലുകൾ എടുത്തു നൽകാൻ സുരേഷ് ബാബുവിനോട് പഞ്ചായത്തിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ എത്താമെന്ന് പറഞ്ഞെങ്കിലും കാണാത്തതിനെ തുടർന്ന് ജീവനക്കാരൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. പുന്നിയൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന സുരേഷ് ബാബു മരിക്കുന്നതിന് 6 മാസം മുമ്പ് അടാട്ട് പഞ്ചായത്തിലേക്ക് സ്ഥലം മാറിപ്പോയിരുന്നു. പുന്നിയൂർ പഞ്ചായത്തിൽ ഓഡിറ്റ് നടക്കുന്നതിനിടെയാണ് ഏതാനും ഫയലുകൾ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ബാബുവിന് മെമ്മോ നൽകിയിരുന്നു. ഫയൽ കാണാത്തതിനെ തുടർന്നുള്ള മാനസിക സംഘർഷമാണ് വിരമിക്കാൻ ഏതാനും മാസം മാത്രം ബാക്കി നിൽക്കെ സുരേഷ് ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. പഞ്ചായത്ത് കാര്യാലയത്തിൽ സൂക്ഷിക്കുന്ന ഫയൽ കാണാതായതിനു പിന്നിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. സെക്രട്ടറിയും ചില ജീവനക്കാരും ചേർന്ന് നടത്തിയ വഞ്ചനയാണ് ആത്മഹത്യയ്ക്ക് കാരണമായത്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് മാനസിക പീഡനങ്ങൾ ഉണ്ടായിരുന്നതായും പരാതിയിൽ പറയുന്നു. ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയതിലും ദുരൂഹതയുണ്ട്. മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥൻ തന്റെ പക്കലുള്ള ഫയലുകൾ സെക്രട്ടറിക്കോ ചുമതലയുള്ളവർക്കോ കൈമാറുകയാണ് പതിവ്. ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടത് സെക്രട്ടറിയാണ്. സ്ഥലം മാറിപ്പോയി മാസങ്ങൾ കഴിഞ്ഞ് ഫയൽ കാണാതായി എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയതിനു പിന്നിലും ദുരൂഹത ആരോപിക്കുന്നു. 1 മാസത്തിനകം റിപ്പോർട്ട് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡയറക്ടർക്ക് നോട്ടീസ് നൽകി. പുന്നൂർക്കുളം സ്വദേശിയുടെ പരാതിയിന്മേലാണ് നടപടിയുണ്ടായിട്ടുള്ളത്. സിസിടിവി ന്യൂസ് പുന്നൂർക്കുളം. പോക്സോ കേസ് പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് ചാലിപ്പുറം സ്വദേശി 55 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ചാലിശ്ശേരി SI അനീഷിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സുലൈമാന്റെ പോക്കറ്റിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. കുന്നക്കുടം ഭദ്രാസനത്തിന് പുതിയ ഇടയൻ ഉണ്ടാകുമെന്ന കാതോലിക്കാ ബാവയുടെ പ്രഖ്യാപനം ഭദ്രാസനത്തിലെ വിശ്വാസികൾക്ക് പ്രതീക്ഷയുടെ ആരവമായി. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി കുന്നംകുളം ഭദ്രാസനം രൂപീകരിച്ചത് മുതൽ പൌലോസ് മോർ മിലിത്തിയോസ് ആയിരുന്നു ചുമതല. പിന്നീട് കാതോലിക്ക ആയപ്പോഴും ഈ സ്ഥാനത്തിന് മാറ്റമുണ്ടായില്ല. കഴിഞ്ഞ വർഷം പൌലോസ് ദ്വിതീയൻ ബാവ കാലം ചെയ്തപ്പോൾ നിലവിലെ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഭദ്രാസനം ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. വ്യാഴാഴ്ച പഴഞ്ഞിയിൽ 7 മെത്രാപ്പൊലിത്തമാരെ വാഴിച്ച ശേഷം നടന്ന അനുമോദന സമ്മേളനത്തിലാണ് കുന്നംകുളം ഭദ്രാസനത്തിന് 7 പേരിൽ നിന്നും 1 മെത്രാപ്പൊലിത്തയെ കുന്നംകുളത്തിനുവേണ്ടി പുതിയ ഇടയൻ വരുമെന്ന് പ്രഖ്യാപിച്ചത് വിശ്വാസികൾക്ക് ഏറെ ആഹ്ലാദമായി. കുന്നംകുളം ഭദ്രാസനത്തിലെ കരിക്കാട് അക്കിക്കാവ് പള്ളിയിൽ വികാരിയായിരുന്ന ഫാദർ എബ്രഹാം തോമസ് വൈദികന് ഭദ്രാസനം ഏറെ സുപരിചിതമാണ്. പുതിയ മെത്രാപ്പൊലിത്ത പട്ടം സ്വീകരിച്ച എബ്രഹാം മാർ സ്റ്റെഫാനോസ് മെത്രാപ്പൊലിത്ത കുന്നംകുളത്തിന് ലഭിക്കുമെന്നാണ് വിശ്വാസികളുടെ പക്ഷം. സൌമ്യ സ്വഭാവം, വിശ്വാസ തീഷ്ണത, സ്നേഹത്തോടെയുള്ള ഇടപെടൽ എന്നിവ വിശ്വാസികൾക്ക് ഏറെ വാത്സല്യമാണ്. കുന്നംകുളത്തിന് പുതിയ മെത്രാപ്പൊലിത്തയെ നിയമിക്കുക വഴി സഭയുടെ ആശുപത്രി, കോളേജ്, സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കാതോലിക്ക ബാവയ്ക്ക് പുതിയ ആധിപത്യം ലഭിക്കും. കുന്നംകുളത്തുകാരനല്ലാത്ത പുതിയ ഇടയൻ വരുന്നതോടെ തെക്കൻ ഭദ്രാസന രീതിയിലേക്ക് മാറി ആചാരാനുഷ്ഠാനങ്ങളുടെ വിശ്വാസ തീഷ്ണതയിലേക്ക് ഭദ്രാസനത്തിന് എത്തിക്കുവാനും കഴിയും. നിലവിലെ സഹായ മെത്രാപ്പൊലിത്ത യൂലിയോസ് കേരളത്തിന് പുറത്തുള്ള ഭദ്രാസനത്തിൽ തുടരും. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ഓർത്തഡോക്സ് സഭയിൽ നവാഭിഷിക്തരായ 7 മെത്രാപ്പൊലിത്തമാരുമായി പഴനി അങ്ങാടി ചുറ്റി പ്രദക്ഷിണം നടത്തി. കാതോലിക്ക കൊടികളും മുദ്രാവാക്യങ്ങളുമായി 100 കണക്കിന് പേർ റാലിയിൽ പങ്കെടുത്തു. പടക്കം പൊട്ടിച്ചും വർണ്ണക്കടലാസുകൾ വിതറിയും വിശ്വാസികൾ പ്രദക്ഷിണത്തെ വരവേറ്റു. അങ്ങാടിയിൽ കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണത്തിന് വികാരി ഫാദർ സക്കറിയ കൊള്ളനൂർ, സഹവികാരി ഫാദർ തോമസ് ചാണ്ടി, ട്രസ്റ്റി സുമേഷ് പി വിൽസൺ, സെക്രട്ടറി ലിജിൻ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. പ്രദക്ഷിണത്തിന് ശേഷം മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലും നവമെത്രാപ്പൊലിത്തമാർക്ക് സ്വീകരണം നൽകി. നവാഭിഷിക്തരായ മെത്രാപ്പൊലിത്തമാർക്ക് വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ സ്വീകരണം നൽകി. പഴനി സെന്റ് മേരീസ് കത്തീഡ്രലിൽ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് ശേഷം വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അഭിനവ മെത്രാപ്പൊലിത്തമാരെ പരിശുദ്ധ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ മാതൃഇടവക കൂടിയായ വെസ്റ്റ് മങ്ങാട് ദേവാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ദേവാലയ കവാടത്തിൽ വെച്ച് കത്തിച്ച മെഴുകുതിരികൾ നൽകി വികാരി ഫാദർ VM സാമുവൽ തിരുമേനിമാരെ എതിരേൽക്കുകയും പൊന്നാടെ അണിയിക്കുകയും മൊമെന്റോ നൽകുകയും ഇടവകയുടെ അനുമോദനം അറിയിക്കുകയും ചെയ്തു. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് നവാഭിഷിക്തരായ തിരുമേനിമാരെ പരിചയപ്പെടുത്തുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു.
കൈസ്ഥാനി ബിജു കെ കെ, സെക്രട്ടറി പി കെ ജിഗേഷ്, സംയുക്ത ആത്മീയ സമിതി കൺവീനർ ജോസ്മി അബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂരിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥയ്ക്കെതിരെ ബി ജെ പി പ്രവർത്തകർ നഗരസഭാ കാര്യാലയം വളയൽ സമരം നടത്തി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, സുഭാഷ് മണ്ണാരത്ത്, കെ സി വേണുഗോപാൽ, പ്രബീഷ് തിരുവെങ്കിടം, ബാബു തൊഴിയൂർ, സുജയൻ മാമ്പുള്ളി, നിധിൻ മരക്കാത്ത, സിദ്ധാർത്ഥൻ ചെറുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളം. പ്രതിപക്ഷത്തെ യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കണം, പഞ്ചായത്ത് റോഡുകൾ ഉടനെ സഞ്ചാരയോഗ്യമാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ നിന്ന് യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് കെ ജെ ചാക്കോ, നസീർ മുപ്പിൽ, നഷ്ര മുഹമ്മദ്, ആരിഫ ജുഫൈർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അഞ്ചാന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കണില്ല. ഇതെന്താ ഈ പൈ അയവ വന്നു കഴിഞ്ഞപ്പോ ഈ സി ആർ സെറ്റും ഇത് കഴിഞ്ഞ പിന്നെ ഇവിടെ ഏത് വീട് അവിടെ ഉള്ളത് പറയാൻ പറ്റിയ അത് ഇവിടെ സമീപനം ചെയ്യുന്നുണ്ടാ? അതിനെതിരെ പ്രസിഡന്റ് സംസാരിക്കണില്ല. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ നാസ ദിനാഘോഷം ശ്രദ്ധേയമായി. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ദിനാഘോഷം ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒഐസി ഉദ്ഘാടനം ചെയ്തു. ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പത്രോസ് ഒഐസി, ഫാദർ ജോർജ് മാത്യു തുടങ്ങിയവർ നാസ ദിനത്തിന്റെ സവിശേഷതയെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു. ഹെഡ്മിസ്ട്രസ് റീന ഡേവിസ് അധ്യക്ഷയായിരുന്നു. ദിനാഘോഷത്തിന്റെ ഭാഗമായി രക്ഷാകർത്താക്കൾ നിർമ്മിച്ചു കൊണ്ടുവന്ന വിവിധതരം റോക്കറ്റുകളുടെ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പുതിയ അനുഭവമായി. വിവിധതരം റോക്കറ്റ് മോഡലുകളുടെ പ്രദർശനം ഉണ്ടായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച റോക്കറ്റ് ഡാൻസ്, പ്രസംഗം, പാട്ട് എന്നിവ അരങ്ങേറി. സുബ്രത മുഖർജി കപ്പ് കുന്നംകുളം ഉപജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 14 വിഭാഗത്തിൽ റണ്ണേഴ്സപ്പായ കെച്ചേരി അൽ അമീൻ സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി കെ എം ഷറഫുദ്ദീൻ ആദരചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ വൈസ് പ്രസിഡന്റ് പി എ സാധിക് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക സുമീറോ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സി എം ബിജു, കായിക അധ്യാപകൻ സഞ്ജു പി ശേഖർ, അധ്യാപകരായ രാഹുൽ ബാബു, ഉമർ ഫായിസ്, ഫ്രാഗി ഫ്രാൻസിസ്, അനിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി വാഗാ മാലതി യു പി സ്കൂളിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യഘട്ടം വിളവെടുപ്പ് നടന്നു. സ്കൂൾ അങ്കണത്തിൽ സജ്ജമാക്കിയ ചെണ്ടുമല്ലി തോട്ടത്തിൽ നിന്നും പൂക്കളറുത്ത ഇളവള്ളി കൃഷി ഓഫീസർ പ്രശാന്ത് അരവിന്ദ് കുമാർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഇ ഒ സോജൻ അധ്യക്ഷനായി. ഇളവള്ളി പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് മണികണ്ഠൻ, ഷാലി ചന്ദ്രശേഖരൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സത്യൻ പാറപ്പുറത്ത്, സ്കൂൾ പ്രധാന അധ്യാപിക കെ പി ഷീജ, സ്റ്റാഫ് പ്രതിനിധി കെ എസ് മിനി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മുൻ അംഗം കെ ഒ ബാബു, മുൻ പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, പി ടി എ കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ വിളവെടുപ്പ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിദ്യാലയത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായി വിത്തുനടിയിലും വിദ്യാർത്ഥികൾക്കു വേണ്ടി കൃഷിയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടക്കും. വാർഡിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കൂടുതൽ മെച്ചപ്പെട്ട ഉച്ചഭക്ഷണ പദ്ധതിക്ക് സൌകര്യമൊരുക്കി കുന്നംകുളം നഗരസഭയിലെ 19-ാം വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ. സംസ്ഥാനത്ത് തന്നെ അപൂർവമാണ് ഇത്തരത്തിലുള്ള മാതൃകാ പദ്ധതികളെന്ന് സംഘാടകർ പറഞ്ഞു. കുന്നംകുളം നഗരസഭ 19-ാം വാർഡിലെ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് എൽ പി സ്കൂൾ, സി എം എസ് പി ജി സ്കൂൾ, സ്നേഹാലയം, സി എസ് ഐ സ്കൂൾ ഫോർ ഡഫ് എന്നീ സ്ഥാപനങ്ങളിലെ 322 വിദ്യാർത്ഥികൾക്കായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആഗസ്റ്റ് 1 പദ്ധതി ആരംഭിക്കും. ദിനംപ്രതി ഓരോ വിദ്യാർത്ഥിക്കും 5 രൂപയുടെ പലവ്യഞ്ജനങ്ങൾ നൽകുന്ന പദ്ധതിക്കായി ഏകദേശം 2,50,000 രൂപയോളമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 2 ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിക്കും. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് സിറാജ് മാസ്റ്റർ മുഖ്യാതിഥിയാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം ഒരുക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാന അധ്യാപകർ അറിയിച്ചു. ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിൽ എല്ലാ ബുധനാഴ്ചയും ബിരിയാണി നൽകും. മറ്റു വിദ്യാലയങ്ങളിൽ മാംസവും മത്സ്യവും ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തും. വാർത്താസമ്മേളനത്തിൽ വാർഡ് കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബി ബേസൻ, ഷെയർ ആൻഡ് കെയർ സെക്രട്ടറി ഷെമീർ ഇഞ്ചിക്കാലയിൽ, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം ഇൻചാർജ് മഞ്ജുള, ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം വി ബ്ലസി, സ്നേഹാലയം, സി എസ് ഐ ഡെഫ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസി സാമുവൽ, സി എം എസ് പി ജി സ്കൂളിലെ ഷീജ പി രാഘവൻ,
പിടിഎ പ്രസിഡന്റുമാരായ ഇ എൻ ശ്രീകാന്ത്, എസ് ബാലകൃഷ്ണൻ, സി ബി പുലിക്കോട്ടിൽ, സി കെ ദിനേശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം. നെല്ലുവ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 1 ഔഷധ സേവാ ദിനം വിപുലമായ പരിപാടികളോടെ ആചരിക്കും. അഷ്ടവൈദ്യ പരമ്പരയിലെ കുട്ടഞ്ചേരി മുസ്തിന്റെ ഇല്ലത്ത് നിന്ന് കൊണ്ടുവരുന്ന ഔഷധം മുക്കടിയായി ഭഗവാന് നിവേദിക്കുകയും ഭക്തജനങ്ങൾക്ക് വിതരണം നടത്തുകയും ചെയ്യും. തുടർന്ന് ഔഷധക്കഞ്ഞിയും പ്രസാദവൂട്ടും നൽകും. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം വഹിക്കും. തുടർന്ന് ഗജവീരന്മാർക്ക് ആനയൂട്ടും നടക്കും. പെറ്റമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നന്മ വറ്റാത്ത മനസ്സിനുടമകളുടെ കാരുണ്യത്തിനായുള്ള പ്രാർത്ഥനയിലാണ് വിസ്മയയും വിനയനും. ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കിടയിൽ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് അബോധാവസ്ഥയിലായി തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ച പെലക്കാട്ടുപയ്യൂർ സൂര്യഗ്രാമം കണ്ണഞ്ചേരി ജയൻ ഭാര്യ സുനിതയുടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായുള്ള തുക കണ്ടെത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് കുടുംബം. ജയനും സുനിതയും കൂലിപ്പണിക്ക് പോയാണ് രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ നിത്യചെലവിനുള്ള തുക കണ്ടെത്തിയിരുന്നത്. തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലായതോടെ ചികിത്സയ്ക്കുള്ള വലിയ തുക കണ്ടെത്താനാകാതെ വിഷമത്തിലായിരിക്കുകയാണ് ജയൻ. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള സുനിതയ്ക്ക് മരുന്നിന് മാത്രം ദിനം പ്രതി 1000 രൂപ ആവശ്യമാണ്. ശസ്ത്രക്രിയയ്ക്ക് 15 രൂപയാണ് ആവശ്യമായിട്ടുള്ളത്. കുന്നംകുളത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഡിഗ്രി വിദ്യാർത്ഥിയായ മകൻ വിനയനും 10 വിദ്യാർത്ഥിനിയായ വിസ്മയുമാണ് ജയൻ സുനിത ദമ്പതികൾക്കുള്ളത്. കുടുംബത്തിന്റെ വരുമാനം പൂർണമായും നിലയ്ക്കുകയും ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമായി വരികയും ചെയ്തതോടെ കുടുംബത്തെ സഹായിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. അടിയന്തരമായി പണം കണ്ടെത്തുന്നതിനായി എം കെ ജയ്സിംഗ്, സോമരാജ് ചിത്രാലയം, ഒ എസ് സനോജ്, ജോഫി ജോസ് എന്നിവർ ഭാരവാഹികളായുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. എറണാകുളം ആശുപത്രിയിലെ അമ്മ ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് എടുക്കുകയാണ്. 1,00,000 രൂപ ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം. കാത്തലിക് സിറിയൻ ബാങ്ക് കൂനമൂച്ചി ശാഖയിലാണ് ബാങ്ക് അക്കൗണ്ടും ആരംഭിച്ചിട്ടുള്ളത്. അക്കൗണ്ട് നമ്പർ 00405715011 ഐഎഫ്സി കോഡ് CSPK 0000041. സുനിതയുടെ ചികിത്സയ്ക്കായി കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1,00,000 രൂപയുടെ ധനസഹായം നൽകി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ സുനിത ജയൻ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി നാട്ടുകാരൻ കൂടിയായ കെ എസ് സുദർശൻ ഐ പി എസിന് ചെക്ക് കൈമാറി. ഷമീർ ഇഞ്ചിക്കലയിൽ സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, ഇ കെ ജിഷാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പുരാവസ്തുക്കളുടെ പ്രദർശനവും ചരിത്ര നിർമ്മിതിയിൽ കുട്ടികളുടെ പങ്കും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ പി വി ഹൈദരാലി ഉദ്ഘാടനം നിർവഹിച്ചു. കൺവീനർ എം പി സുനിൽകുമാർ അധ്യക്ഷനായി. അധ്യാപകൻ ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ സൈജു കൊളങ്ങാടൻ, കെ എസ് സജ്ന, പി എം ഉമ, പി എസ് അഭിനി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മുതിർന്ന സോഷ്യൽ സയൻസ് അധ്യാപകൻ പി വി ഷാജിയെ ആദരിച്ചു. ചരിത്ര വസ്തുക്കളുടെ പ്രദർശനം കൌതുകകരമായി. എസ് എൻ നമ്പീശൻ മാസ്റ്റർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വാഹനം സംഭാവന ചെയ്ത കോത്തേടത്ത് അപ്പുനായർക്ക് അനുമോദനവും താക്കോൽ ഏറ്റുവാങ്ങലും ശനിയാഴ്ച നടക്കും. വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ വടക്കാഞ്ചേരി എംഎൽഎ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ, സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാബുലയൻ മാസ്റ്റർ, വേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, വാർഡ് മെമ്പർ സി ഡി സൈമൺ എന്നിവർ പങ്കെടുക്കും. എസ് എൻ നമ്പീശൻ മാസ്റ്റർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്ക് ഹോം കെയർ സേവനത്തിനു വേണ്ടി ഒരു പുതിയ മാരുതി എക്കോവാൻ വേലൂരിലുള്ള സുവൻസ്കനായ ശ്രീ കോതേടത്ത് അപ്പുനായർ സംഭാവന ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാന്ത്വന പരിരക്ഷ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് വലിയ പ്രോത്സാഹനവും ഉത്തേജനവുമാണ് ഇതുമൂലം ലഭിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി പ്രസ്തുത യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. സഹായം
നൽകിയ അപ്പനായരെ അനുമോദിക്കുന്നതിന് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. കേച്ചേരി അലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം വടക്കാഞ്ചേരി ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ തളിർക്കട്ടെ പുതുനാമ്പുകൾ പദ്ധതി സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ വി പി ലീല കേച്ചേരി കനാൽ തീരത്ത് വിത്തുരുള നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് എൻ എ ഇക്ബാൽ അധ്യക്ഷനായി. സ്കൂൾ മാനേജർ മൊയ്തുട്ടി ഹാജി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ സുജ ഫ്രാൻസിസ്, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സി എം ബിജു, എൻ എസ് എസ് കുന്നംകുളം പ്രോഗ്രാം കോർഡിനേറ്റർ ലിൻഡോ വടക്കൻ, പ്രോഗ്രാം ഓഫീസർ എസ് ഷാനി, മുൻ പ്രോഗ്രാം ഓഫീസർ പി എം റയാനത്ത്, എൻ എസ് എസ് ലീഡർമാരായ ഏഞ്ചൽ റോസ്, നിജാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സമർപ്പിത പങ്കാളിത്തം പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം ആവിഷ്കരിച്ച നാമ്പ് പദ്ധതി പ്രകാരം ബലവൃക്ഷങ്ങളുടെ വിത്തുകളടങ്ങിയ 10,00,000 വിത്തുരുളകൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള വോളണ്ടിയർമാർ അതിജീവനം സപ്തദിന ക്യാമ്പിൽ തയ്യാറാക്കിയിരുന്നു. ഇവ ഫലഭൂയിഷ്ഠമായ തരിച്ചിടങ്ങളിൽ വിതച്ച് മുളപ്പിക്കുന്ന പദ്ധതിയാണ് തളിർക്കട്ടെ പുതുനാമ്പുകൾ. 50 വളണ്ടിയർമാർ ചേർന്ന് 250 വിത്തുരുളകളാണ് നട്ടത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. കുട്ടികൾക്ക് നാട്ടുവൈദ്യത്തെ പരിചയപ്പെടുത്തി തിരുവത്ര കുഞ്ചേരി ജി എം എൽ പി സ്കൂളിലെ അധ്യാപികമാർ. ഇതിന്റെ ഭാഗമായി പി ടി എ എം പി ടി എ സംയുക്ത ആഭിമുഖ്യത്തിൽ കർക്കിടക മാസവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. പി ടി എ പ്രസിഡന്റ് മുംതാസ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കാണിപ്പയ്യൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രുതി എൻ രാജ് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു. തുടർന്ന് ശതാവരി, പച്ചക്കർപ്പൂരം, കല്ലുരുക്കി, തഴുതാമ, ദശപുഷ്പങ്ങൾ തുടങ്ങി ഔഷധ സസ്യങ്ങളുടെയും മരുന്നുകഞ്ഞി, ഉലുവക്കഞ്ഞി, ജീരകക്കഞ്ഞി, പത്തിലത്തോരൻ തുടങ്ങി വിവിധ ഔഷധ കഞ്ഞികളുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു. ചടങ്ങിൽ പ്രധാന അധ്യാപിക ബേബി ടീച്ചർ സ്വാഗതം പറഞ്ഞു. അധ്യാപകരായ സി എസ് ബിന്ദു, കെ ടി അസ്മാബി, സഫീന ഹംസ, നിഷ ജോസ്, പി ഷംസുന്നിസ, പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ജനമൈത്രി പോലീസ് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളുടെ സംഗമവേദിയായ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുലയംപറമ്പ്, ക്ഷേത്ര മൈതാന പരിസരം, തണത്തറ പാലം പ്രദേശം തുടങ്ങിയിടങ്ങളിൽ പഞ്ചായത്ത് അധികാരികളുടെയും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ബലവൃക്ഷത്തൈകളും തണൽ വൃക്ഷത്തൈകളും നട്ടു. വാർഡ് മെമ്പർ വി എസ് ശിവാസ് ഉദ്ഘാടനം ചെയ്തു. എസ് ഐ കെ എ ദേവി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശേരി, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ എ ശ്രീകുമാർ, കെ ഡി അഭിലാഷ്, സി പി ഒ എസ് വിനോദ്, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനായ എൻ ഐ മൊയ്തുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അമല നഗർ മേഖലാ വാർഷിക സമ്മേളനം നടന്നു. കേച്ചേരി വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിജോ സി തോമസ് അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സൂര്യകുമാർ അവാർഡ്ദാനവും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സജി ചിറവൽ ഐ ഡി കാർഡ് വിതരണവും നിർവഹിച്ചു. കവിയും സാഹിത്യകാരനുമായ ലക്ഷ്മണൻ കേച്ചേരി പ്രതിഭകളെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ബൈജു ചാലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി സക്കറിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ഭാരവാഹികളായ സന്തോഷ് മുതുവറ, രാജു കാളിയങ്കര, ബോബി വൈശ്യപാട്ടിൽ, മേഖലാ ഭാരവാഹി മുകേഷ് പാറന്നൂർ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ അംഗമായിരുന്ന സിജോ വാഴപ്പള്ളിയുടെ കുടുംബത്തിനുള്ള ധനസഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. ബസിൽ വെച്ച വീട്ടമ്മയുടെ സ്വർണമാല മോഷ്ടിച്ചു. തൃശൂർ എരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസിലാണ് 3 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്നത്. വില്ലിടം ചിറക്കിയക്കാടും വീട്ടിൽ തങ്കമ്മയുടെ മാലയാണ് മോഷണം പോയത്. എരുമപ്പെട്ടി പതിയാരത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടമ്മ. ബസിൽ കയറുമ്പോൾ മാല കഴുത്തിലുണ്ടായിരുന്നുവെന്നും ആരും പാടത്തെത്തിയപ്പോഴാണ് മാല കാണാതായതെന്നും തങ്കമ്മ പറയുന്നു. മങ്ങാട് സെന്ററിലെത്തി എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസെത്തി ബസിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഗുരുവായൂർ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ പിതൃസ്മൃതി പുരസ്കാരം ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് സമ്മാനിച്ചു. തെക്കുമുറി മാധവൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 10,001 രൂപയും ബലകവും പൊന്നാടയും അടങ്ങിയ പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമർപ്പിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണൻ, സി മനോജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എൻഡോമെന്റ് സ്കോളർഷിപ്പ് വിതരണം മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശനും ഡോക്ടർ കെ കൃഷ്ണദാസും ചേർന്ന് നിർവഹിച്ചു. 20 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക നൽകി. പിതൃകർമാചാര്യൻ രാമകൃഷ്ണൻ ഇളയതിനെ ഗുരുവന്ദനം നൽകി ആദരിച്ചു. ജനു ഗുരുവായൂർ, അനിൽ കല്ലാറ്റ, രവി ചങ്കത്ത്, ബാലൻ ബാറനാട്ട, ജയറാം ആലക്കൽ, മുരളി അകമ്പടി, ശ്രീധരൻ മാമ്പുഴ, ശശി കേനാടത്ത്, രവി വട്ടരംഗത്ത് എന്നിവർ സംസാരിച്ചു. നേരത്തെ കൂട്ടായ്മ കുടുംബത്തിൽ നിന്ന് വിടപറഞ്ഞ പരേതാക്കളുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചനയുമായി പ്രാർത്ഥനയോടെ സ്മരണാഞ്ജലി അർപ്പിച്ചാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത്. വാസുദേവൻ ചിറ്റാട, മുരളി മുള്ളത്ത്, എം ശ്രീനാരായണൻ,
എം ഹരിദാസ്, സരള മുള്ളത്ത്, രാധാശിവരാമൻ, നിർമ്മല നായകത്ത്, അംബിക പുല്ലാട്ട എന്നിവർ നേതൃത്വം നൽകി. മറ്റും സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പഠനയാത്ര സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലുള്ള ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗത്തിലുള്ള കുടക്കല്ല്, മുനിയറ എന്നിവിടങ്ങളിലാണ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. പ്രാചീനകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന മൃതദേഹ സംസ്കാര സമ്പ്രദായങ്ങളായിരുന്നു കുടക്കല്ലുകളും മുനിയറകളും. പഠനയാത്രയ്ക്ക് പ്രധാന അധ്യാപിക ഫ്ലോറൻസ്, അധ്യാപികമാരായ ജസ്ലിൻ, ജിക്സി എന്നിവർ നേതൃത്വം നൽകി. ശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിലെ പഠിക്കാനുള്ള നന്നങ്ങാടി, മുനിയറ, കുടക്കല്ല് തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ചരിത്ര സ്മാരകങ്ങൾ കാണിച്ചു തന്നത് ഞങ്ങളുടെ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ടീച്ചർ ഫ്ലോറൻസി, ഞങ്ങളുടെ ക്ലാസ് അധ്യാപിക ജസ്ലിൻ ടീച്ചർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ട് വിനിയോഗത്തിൽ അനീതി കാണിക്കുകയാണെന്ന ആക്ഷേപം. പ്രതിപക്ഷം പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 ചേർന്ന യോഗമാണ് പ്രതിപക്ഷം സ്തംഭിപ്പിച്ചത്. 2 വർഷമായിട്ടും പ്രതിപക്ഷാംഗങ്ങളായ 8 പേർക്കും മതിയായ ഫണ്ട് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പൊതുജനങ്ങളുടെ നികുതി പിരിച്ച് ലഭിക്കുന്ന പണം പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വിനിയോഗിക്കേണ്ടതിന് പകരം പ്രസിഡന്റിന്റെ വ്യക്തി താല്പര്യത്താൽ വിനിയോഗിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. പദ്ധതി തുകയുടെ മുഖ്യ പങ്കും പഞ്ചവടിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള അക്വാറിയത്തിലേക്ക് പോകുന്ന വിവിധ റോഡുകൾക്ക് വകയിരുത്തിയതുവഴി പ്രസിഡന്റ് ജനങ്ങൾക്ക് വേണ്ടിയല്ല, കുത്തകകൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സി അഷ്റഫ്, അസീസ് മന്ദലാങ്കുന്ന്, ടി വി മുജീബ് റഹ്മാൻ, സുബൈദ പുളിക്കൽ, ജസ്ന ഷജീർ, ഷെരീഫ കബീർ, ബിൻസി റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ച് നടുത്തളത്തിലേക്ക് മുദ്രാവാക്യവുമായി ഇറങ്ങിയത്. പ്രതിപക്ഷ വാർഡുകളിലേക്ക് ഫണ്ട് വകയിരുത്താത്തതിനാൽ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷാംഗം എം വി ഹൈദരലി പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഐ പി രാജേന്ദ്രൻ, മുനാഷ് മച്ചിങ്ങൽ, മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആർ വി കബീർ ഫൈസി എന്നിവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകർ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. സിസിടിവി ന്യൂസ്, പുന്നിയൂർക്കുളം. മത്സ്യത്തൊഴിലാളി യൂണിയൻ, സി ഐ ടി യു, പുത്തൻകടപ്പുറം മേഖല മത്സ്യത്തൊഴിലാളി സംഗമവും മുൻകാല മത്സ്യത്തൊഴിലാളികളെ ആദരിക്കലും നടത്തി. മത്സ്യമേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 13 ഓഗസ്റ്റ് കൊല്ലത്ത് നടക്കുന്ന മത്സ്യത്തൊഴിലാളി സംഗമവും ഇതിന്റെ ഭാഗമായി 2 സംസ്ഥാന മേഖല വാഹന ജാഥയും നടന്നു വരികയാണ്. 2 ജാഥയും 5 ഓഗസ്റ്റ് ചാവക്കാട് സംഗമിക്കും. ഈ ജാഥകളുടെ പ്രചരണാർത്ഥമാണ് മത്സ്യത്തൊഴിലാളി സംഗമം നടത്തിയത്. എൻ കെ അക്ബർ എം ഉദ്ഘാടനം ചെയ്തു. പി എസ് സൈദു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം, ഡിവിഷൻ സെക്രട്ടറി കെ എം അലി, കൌൺസിലർ ഉമ്മു റഹ്മത്ത്, യൂണിയൻ നേതാക്കളായ ടി എം ഹനീഫ, എം എ ബഷീർ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ ആദ്യകാല മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു. കണ്ടാനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഹിയറിംഗ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എ ബാലചന്ദ്രൻ, ഷക്കീല ഷെമീർ, നിവ്യ റിനീഷ്, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ഓഫീസർ വി എം ഹുസൈൻ പബ്ലിക് ഹിയറിംഗിന് അധ്യക്ഷനായി. സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ കെ യു നിത്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എം ലിൻഷ, തൊഴിലുറപ്പ് പദ്ധതി ഓവർസിയർ അരുൺ, അക്കൗണ്ടന്റുമാരായ ജിനി, സുഷ, രാജീവ്, വിവിധ വാർഡുകളിലെ വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പൊതുജനങ്ങളുടെ ചർച്ചയ്ക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് മറുപടി നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ചമ്മന്നൂർ ജി എം എൽ പി സ്കൂൾ ടാലന്റ് ലാബ് പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അധ്യക്ഷത വഹിച്ചു. ടാലന്റ് ലാബിന്റെ ഭാഗമായി കുട്ടികൾക്ക് ബാൻഡ് സെറ്റ്, ക്രാഫ്റ്റ് വർക്ക്, നൃത്തം, തൈക്കോണ്ടോ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത്. പി ടി എ പ്രസിഡന്റ് സലീബ് മാസ്റ്റർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, മുൻ എസ് എം സി ചെയർമാൻ രാജൻ മാസ്റ്റർ, പി ടി എ വൈസ് പ്രസിഡന്റ് വിനോദ് മാസ്റ്റർ, വിവിധ ടാലന്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി, റോഡ് തകർന്നു. കണ്ണംചിറ കയറ്റത്താണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്.
കഴിഞ്ഞ ദിവസം രാത്രിയാണ് പൈപ്പ് പൊട്ടിയത്. ആഴ്ചകൾക്ക് മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയിടത്താണ് വീണ്ടും പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അടിക്കടി പൈപ്പ് പൊട്ടുന്നതിന് കാരണമാകുന്നത്. കരാറുകാരനെ ജോലി ഏൽപ്പിച്ച് തടിയൂരുന്നതാണ് ഉദ്യോഗസ്ഥരുടെ രീതി. അറ്റകുറ്റപ്പണി നടത്തുന്നിടത്തേക്ക് ബന്ധപ്പെട്ട ഒരൊറ്റ ഉദ്യോഗസ്ഥർ പോലും തിരിഞ്ഞു നോക്കാറില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നതിനാൽ മേഖലയിലെ ജനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കുടിവെള്ളമുണ്ടാകാത്ത സ്ഥിതിയാണുള്ളത്. റോഡിന്റെ ഒരു ഭാഗം തകർന്നിട്ടുള്ളതിനാൽ അപായ സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ രാത്രികാലത്ത് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ യുവജന സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രഖ്യാപന സമ്മേളനം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് അകലാട് സലഫി മദ്രസയിൽ നടന്ന സമ്മേളനത്തിൽ വിസ്ഡം യൂത്ത് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി പി കെ അഷ്റഫ് സുലമി, പ്രസിഡന്റ് കെ എം ഹൈദരാലി, യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് നിഷാദ് സലഫി, വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി റംഷാദ തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചറിവിന്റെ യൗവനം എന്ന തലക്കെട്ടിൽ ഓഗസ്റ്റ് 21 ചാവക്കാട് വ്യാപാര ഭവനിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ടേബിൾ ടോക്ക്, കുടുംബസംഗമം, ലഘുലേഖ വിതരണം, ലീഡേഴ്സ് മീറ്റ് തുടങ്ങിയ വിപുലമായ പരിപാടികൾക്കും യോഗം രൂപം നൽകി. ചാലിശ്ശേരി പഞ്ചായത്തിൽ 10 വാർഡിൽ അംഗൻവാടി യാഥാർത്ഥ്യമാകുന്നു. അംഗൻവാടി നിർമ്മാണത്തിന് 3 സെന്റ് സ്ഥലം നൽകി ഇടയത്ത് ഷെരീഫ് മാതൃകയായി. ചാലിശ്ശേരി പഞ്ചായത്തിൽ 10 വാർഡിൽ ശിശുവിദ്യാഭ്യാസത്തിന് ആവശ്യമായ അംഗൻവാടികൾ ഇതുവരെയും സ്ഥാപിതമായിട്ടില്ല. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണ്ടി വാർഡിന് പുറത്തുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് സമീപിക്കുന്നത്. സ്കൂളിനോട് ചേർന്നുള്ള പ്രീ പ്രൈമറിയിലേക്ക് പറഞ്ഞയക്കാം. എന്നാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ദൂരയാത്ര വിഷമമുണ്ടാക്കുന്നതിനാൽ പല കുട്ടികൾക്കും ശിശുവിദ്യാഭ്യാസമില്ലാത്ത സ്ഥിതിയാണ്. മാത്രവുമല്ല, വാർഡിൽ ഉൾപ്പെടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും വയോജനങ്ങൾക്കും കൌമാരപ്രായക്കാർക്കും അർഹമായ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനും മറ്റു വാർഡിലുള്ള അംഗൻവാടികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. 500-ലധികം വീടുകളുള്ള വാർഡിൽ അംഗൻവാടി കെട്ടിടം അനുവദിച്ചു കിട്ടുന്നതിന് പ്രാരംഭമായി സ്വന്തമായി സ്ഥലം നിർബന്ധമാണ്. വിഷയം സ്ഥലം MLA കൂടിയായ നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ വകുപ്പ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് വാർഡിലെ മൈലാടിക്കുന്ന് സ്വദേശി ഇടയത്ത് ഷെരീഫ് എന്നയാൾ അംഗൻവാടിക്ക് സ്ഥലം സൗജന്യമായി അനുവദിച്ചത്. നടക്കുന്ന ഒരു പരിശ്രമത്തിൻ്റെ പേരിൽ തന്നെയാണ് അത് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത്. ശിവാസിൻ്റെ പരിശ്രമത്തിൻ്റെ പേരിലാണ് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത്. പിന്നെ വിഷയം വെച്ചാൽ ഇവിടെ അംഗൻവാടി ഉണ്ടെങ്കിൽ പോലും ഇവിടെ ധാരാളം കുട്ടികൾ 500 വീടുകൾ ഈ വാർഡിലുണ്ട്. അവർക്ക് കുട്ടികൾക്കൊക്കെ വളരെ ദൂരം പോയിട്ട് പോയി കുട്ടികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള അസൗകര്യം കാരണം വളരെ കുട്ടികളും പഠിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലല്ല ഇവിടെ ഉള്ളത്. വാർഡിലെ ശിശുവിദ്യാഭ്യാസവും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മറ്റു നേട്ടങ്ങളും നേരിൽ എത്തിക്കാനുതകുന്ന വിധം വാർഡിൽ ഒരു അംഗൻവാടി എന്ന സ്വപ്നത്തിന് സാധ്യതയേറിയിരിക്കുകയാണ്. വാർഡ് മെമ്പർ ശിവാസും നാട്ടുകാരും ഷെരീഫിനെ അനുമോദിച്ചു. ഗ്രാമത്തിലെ 10 വാർഡിനെ സംബന്ധിച്ചോളം പറയുമ്പോൾ ഒരു മെയിൻ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാർഡാണ്. ഈ പ്രദേശത്തെ കുട്ടികൾ 510 വരുന്ന വീടുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകളൊക്കെ കൂടിയിട്ട് ധാരാളം വീടുകളുള്ള ഒരു വാർഡാണ് 10 വാർഡ്. ഇവിടെ അംഗൻവാടി ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. മെയിൻ റോഡിനോട് ചേർന്നിട്ട് ഏകദേശം 100 മീറ്ററോളം, മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്ററോളം മാത്രമുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. റോഡ് സൗകര്യമുണ്ട്, വെള്ളം സൗകര്യമുണ്ട്, എല്ലാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് ഷെരീഫിക്ക് നമുക്കിവിടെ ഡൊണേറ്റ് തന്നിട്ടുള്ളത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഓഗസ്റ്റ് 2-3 തീയതികളിലായി പോർക്കുളത്ത് നടക്കുന്ന കർഷക സംഘം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ആനായ്ക്കലിൽ കന്നുകാലി പ്രദർശനം സംഘടിപ്പിച്ചു. കർഷക സംഘം കുന്നംകുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് രവി ചൊവ്വന്നൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കർഷക സംഘം മേഖലാ സെക്രട്ടറി ജിതിൻ വിജയൻ, ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, CC ഷെറിമാസ്റ്റർ, പീതാംബരൻ, മനോഹരൻ എന്നിവർ പങ്കെടുത്തു. 24 കന്നുകാലികൾ പ്രദർശനത്തിൽ അണിനിരന്നു. കർഷകർക്ക് സൌജന്യമായി കാലിത്തീറ്റയും പാൽ ശേഖരിക്കുന്നതിനുള്ള ബിന്നും വിതരണം ചെയ്തു. തിച്ചൂർ ശ്രീ മുളയം കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന മഹായജ്ഞം ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും. രാവിലെ മുതൽ മഹാഗണപതി ഹോമം, അർച്ചന, നവകം, പഞ്ചഗവ്യം, പ്രസാദഊട്ട് എന്നിവയ്ക്ക് ശേഷം കലശാഭിഷേകം, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയുണ്ടാകും. ക്ഷേത്രം തന്ത്രി ഈക്കാടുമന നാരായണൻ നമ്പൂതിരി, നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരാകും. കരിയന്നൂർ ശ്രീ സുബ്രഹ്മണ്യ കോവിലിൽ ഇല്ലം നിറയും പുത്തരിയും ജൂലൈ 31 ഞായറാഴ്ച നടക്കും. കാലത്ത് 7:30 ഭഗവാനെ സമർപ്പണം ചെയ്യും. തുടർന്ന് പുത്തരി പായസം വിതരണം ചെയ്യും. 10 മണിക്ക് നവഗ്രഹ ശാന്തി ഹോമവും നടക്കും.
സിപിഎം എരുമപ്പെട്ടി വെസ്റ്റ് കമ്മിറ്റിയുടെ സംയോജിത കൃഷി ലോക്കൽ തല ഉദ്ഘാടനം കരിയന്നൂർ പാടശേഖരത്തിൽ നടന്നു. വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി പി ടി ദേവസി, കുഞ്ഞുമോൻ കരിയന്നൂർ, പി ബി ബിബിൻ, എൻ ബി ബിജു, കെ കെ യോഗേഷ്, സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പെരുമ്പിലാവ് ഏരിയ സമ്മേളനം നാട്ടുരുമ 2022 തുടക്കമായി. പെരുമ്പിലാവ് യൂണിറ്റി സ്ക്വയറിൽ പെരുമ്പിലാവ് ഏരിയ പ്രസിഡന്റ് പി കെ നാസർ പതാക ഉയർത്തിയതോടെയാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് അഹല്യ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. വൈകിട്ട് അൻസാർ ആശുപത്രിക്ക് മുൻവശമുള്ള ഗ്രാസ് റൂട്ട് ടർഫിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റോടുകൂടി സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തെ പരിപാടികൾക്ക് സമാപനമായി. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സമിതി അംഗം യഹിയ തങ്ങൾ പങ്കെടുക്കും. വടക്കേക്കാട് അക്ഷര കോളേജിൽ മംഗളം അക്ഷരജ്യോതി പദ്ധതിക്ക് തുടക്കമായി. കോളേജിൽ നടന്ന ചടങ്ങിൽ പത്രത്തിന്റെ കോപ്പി മംഗളം പ്രതിനിധി രമേശ് ചേമ്പിൽ പ്രിൻസിപ്പൽ പി രാജൻ മാസ്റ്റർക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അക്ഷര കോളേജ് സിഇഒയും ഇന്റർനാഷണൽ ലൈഫ് സ്കിൽ ട്രെയിനറുമായ സെയ്ദ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രേറിയൻ ഇൻചാർജ് തങ്കമണി, അധ്യാപകൻ ജേസൺ ചീരൻ, സ്റ്റാഫ് സെക്രട്ടറി സരിത തുടങ്ങിയവർ സംസാരിച്ചു. ആനായ്ക്കൽ ടർഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂർ ഐഎംഎ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണി വരെ ആനായ്ക്കൽ ടർഫ് പരിസരത്ത് നടക്കുന്ന ചടങ്ങ് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 17-18 വാർഡുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരച്ചടങ്ങും നടക്കും. 18-ാം വാർഡ് കൌൺസിലർ വി കെ സുനിൽകുമാർ, 17-ാം വാർഡ് കൌൺസിലർ എം വി വിനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 4,720 രൂപ, പവന് 37,760 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കോച്ച് ജയകുമാറിന്റെ പിതാവ് മറ്റം വാഗ ചേലൂർ പൊന്നരാശേരി ബാലൻ മാസ്റ്റർ നിര്യാതനായി. 96 വയസ്സായിരുന്നു. എളവള്ളി പഞ്ചായത്തിലെ ആദ്യകാല പൊതുപ്രവർത്തകനായിരുന്നു പരേതൻ. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതയായ ദേവകിയാണ് ഭാര്യ. സച്ചിദാനന്ദൻ, സുഭ, സുമ, ധർമ്മഭാസ്, സുജ എന്നിവർ മറ്റു മക്കളാണ്. ചരമം. മറ്റം ഇമ്മട്ടി യാക്കോബ് ഭാര്യ ത്രേസ്യ നിര്യാതിയായി. 96 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ജോസ്, ചാക്കോ, വർഗീസ്, സണ്ണി, ലില്ലി, അന്തോണി, ഡൊമിനി എന്നിവർ മക്കളാണ്. കടങ്ങോട് പഞ്ചായത്ത് മുൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സിപിഐ കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ടി പി ജോസഫിന്റെ പിതാവ് മണ്ടംപറമ്പ് തൈക്കാടൻ പൌലോസ് നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:30 എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. എൽ സി ഭാര്യയാണ്. റോസ, റീന, ജോസഫ് എന്ന ജോയ്, മോളി എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി കുളക്കുന്ന് പരേതനായ ഇട്ടപ്പുറത്ത് മുഹമ്മദ് മകൻ ഇബ്രാഹിം നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഖബറടക്കം ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. പാത്തുണ്ണി ഭാര്യയാണ്. റജീന, ഷെറീന, റഷീദ, ഷിഹാബ് എന്നിവർ മക്കളാണ്. കുന്നംകുളം നെഹ്റു നഗർ 8-ാം അവന്യൂവിൽ ചുങ്കത്ത് ഉക്രു നിര്യാതനായി. 76 വയസ്സായിരുന്നു. കണ്ണൂർ സർവകലാശാല റിട്ടയേർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിരുന്നു പരേതൻ. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തി. സാം, ടോം എന്നിവർ മക്കളാണ്. ചുവന്നൂർ പരേതനായ തെങ്ങുങ്ങൽ വറീദ് മകൻ ജോസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് മേരീസ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടത്തി. ഷീജ മകളാണ്. അരിയന്നൂർ പോഴത്ത് പരേതനായ ജോത്സൻ കുട്ടൻ നായരുടെ ഭാര്യ പത്മിനിയമ്മ നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി പുഷ്പജ, പ്രസന്ന, പ്രീത എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിപ്പയ്യൂർ പുളിയത്ത് പഞ്ചാരത്ത് പരേതനായ അച്യുതൻ നായരുടെ മകൻ സുബ്രഹ്മണ്യൻ നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. സ്മിത ഭാര്യയാണ്. അതുൽ കൃഷ്ണ മകനാണ്. തിരുവത്ര പുഞ്ചേരി സ്കൂളിന് കിഴക്ക് കരിക്കയിൽ അവറു മകൻ അസീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് തിരുവത്ര കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ നടക്കും. ഉമൈബ ഭാര്യയാണ്. അനൂപ്, സനൂഫ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവോത്ഥാനത്തിന്റെ തിരയിളക്കമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ.
ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ശിവലിംഗദാസ സ്വാമികളുടെ 155-ാമത് ജയന്തി ദിനാഘോഷം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേച്ചേരിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച സംഭവം. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. അടാട്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന സുരേഷ് ബാബു ആത്മഹത്യ ചെയ്ത സംഭവം. അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. പെരിയമ്പലം സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ആളെ കയറ്റുന്നതിനിടെ ബസിന് പുറകിൽ വന്നിരുന്ന ലോറി ഇടിച്ച് 10 പേർക്ക് പരിക്ക്. ബസിന്റെ പുറകുവശം തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. സിസിടിവിയുടെ പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.